വാർത്തയിലേക്ക് വിശദമായി കെ സുധാകരനെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് നേതാവിന്റെ ആവേശ പ്രസംഗം അരിയൽ ഷുക്കൂർ വധക്കേസിൽ പോലീസിനെ വിരട്ടിയാണ് കെ സുധാകരൻ എഫ്ഐആർ ഇടിച്ചതെന്ന് ബിആർഎം ഷഫീർ പി ജയരാജനെയും ടിവി രാജേഷിനെയും പ്രതിയാക്കിയതിനു പിന്നിലും കെ സുധാകരനെന്നും ഷഫീർ കേസിൽ സിബിഐ അന്വേഷണത്തിനായി കെ സുധാകരൻ ഡൽഹിക്ക് പോയെന്നും ഷഫീർ പറഞ്ഞു കെ സുധാകരനെ കള്ളക്കേസിൽ കുടുക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗത്തിൽ വെച്ചായിരുന്നു വിവാദ പ്രസംഗം അരിയൽ ഷുക്കൂറിനെ കൊന്നുതള്ളി ഈ മനുഷ്യരെടുത്ത് പോരാട്ടം ഉമ്മയെ ചേർത്ത് പിടിച്ചു ആ കുടുംബത്തെ പോയി പോലീസിനെ വരട്ടി എഫ്ഐആർ അടിച്ചു സിബിഐക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി നിയമപോരാട്ടം നടത്തി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങി കൊടുക്കാതെ അരിയൽ ഷുക്കൂറിന്റെ കേസിൽ ജയരാജനും രാഗേഷും പ്രതിയായിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ അതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിയണം അരിയൽ ഷുക്കൂറിനെ കൊന്നുതള്ളി ഈ മനുഷ്യനെടുത്ത് പോരാട്ടം ഉമ്മയെ ചേർത്ത് പിടിച്ചു ആ കുടുംബത്തെ പോയി പോലീസിനെ വരട്ടി എഫ്ഐആർ അടിച്ചു സിബിഐക്ക് വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി നിയമപോരാട്ടം നടത്തി അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വഴങ്ങി കൊടുക്കാതെ അരിയൽ ഷുക്കൂറിന്റെ കേസിൽ ജയരാജനും രാഗേഷും പ്രതിയായിട്ടുണ്ടെങ്കിൽ എന്റെ സഹോദരന്മാരെ അതിന്റെ പുറകിൽ ഈ മനുഷ്യന്റെ വിയർപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോരുത്തരും അറിയണം കണ്ണൂരിൽ ജില്ലാ യു ഡി എഫ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത പൊതുയോഗത്തിലായിരുന്നു ഈ പരാമർശം ഇതിന്റെ അടിസ്ഥാനത്തിൽ അരിയൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണം വേണമെന്ന് പി ജയരാജൻ ആവശ്യപ്പെട്ടു കേരള പോലീസിനെയും സിബിഐയെയും കെ സുധാകരൻ സ്വാധീനിച്ചു ബിജെപി ഭരണത്തിലും സുധാകരന് സ്വാധീനമുണ്ട് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു എന്നെയും അന്ന് എം എൽ എ ആയിരുന്ന ടി വി രാജേഷിനെയും കേസിൽപ്പെടുത്താൻ വേണ്ടി അന്നത്തെ മന്ത്രിയെ വിരട്ടിയിട്ടാണ് എഫ്ഐആർ ഇട്ടത് എന്നതാണ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിരട്ടിയിട്ടാണ് ഉൾപ്പെടുത്തിയത് എന്നാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചത് സി ബി ഐ 2018 സെപ്റ്റംബർ മാസത്തിൽ കോടതിയിൽ കുറ്റപത്രം കൊടുത്തപ്പോൾ എൻ്റെ അടക്കം പേരിൽ 110B അഥവാ ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയത് അത് സുധാകരൻ ഡൽഹിയിൽ പോയി സ്വാധീനിച്ചിട്ടാണെന്നാണ് പറയുന്നത് അപ്പോൾ കേരള പോലീസ് അന്വേഷിച്ചപ്പോൾ സ്വാധീനം ചെലുത്തി അന്ന് കോൺഗ്രസിൻ്റെ ഭരണം സി ബി ഐ ഞങ്ങളെയൊക്കെ ഗൂഢാലോചന കേസിൽ പെടുത്തിയപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഭരണം ആ രണ്ട് ഭരണത്തിലും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവാണ് സുധാകരൻ എന്നാണ് കെ പി സി സിയുടെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാണ് എന്ന് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അരുൺ കെ സുധാകരനെ ഉയിര് കൊടുത്തും സംരക്ഷിക്കും എന്നാണ് ആ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ബി ആർ എം ഷഫീർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയതിന്റെ കൂട്ടത്തിൽ നടത്തിയ ചില പരാമർശങ്ങളാണ് ആ നേതാവിനെ തന്നെ കുടുക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാനാണോ സി പി എം ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ജയരാജൻ രേണുക ഉരുകൊടുത്ത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ബി ആർ എം ഷഫീർ വാവിട്ട വാക്കിലൂടെ സുധാകരനെ വീണ്ടും കുരുക്കിലാക്കിയിരിക്കുകയാണ് കുടുക്കിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ ബി ആർ എം ഷഫീർ ഉയിര് കൊടുത്തും കെ പി സി സി അധ്യക്ഷനെ സംരക്ഷിക്കും എന്നതായിരുന്നു താങ്കൾ ആ യോഗത്തിൽ പറഞ്ഞത് പക്ഷെ താങ്കളുടെ വാക്കുകൾ ഇപ്പോൾ അദ്ദേഹത്തിന് കുരുക്കായി മാറുന്ന സാഹചര്യമാണ് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അതെ ഈ സന്ദർഭത്തിൽ നടത്തിയെടുത്താണ് ചർച്ച ചെയ്തത് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ യോഗത്തിൽ കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് സന്ദർഭങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തെ സന്ദർഭം 2021 നടന്ന മൻസൂറിന്റെ കൊലപാതകം പാനൂർ ആ മൻസൂറിന്റെ കൊലപാതകത്തിൽ പ്രതികളെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ നടത്തിയ പോരാട്ടം അതാണ് ഞാൻ അന്ന് ഓർമ്മിപ്പിച്ചത് അതിൽ ശ്രീ കെ സുധാകരൻ വഹിച്ച പങ്ക് പ്രതികളെ പിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2015-16 കാലഘട്ടത്തിലാണ് ഈ പറയപ്പെടുന്ന അരിയൽ ഷുക്കൂറിന്റെ കേസ് വരുന്നത് അവിടെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തേണ്ടി വന്നിട്ടില്ല ഒന്നുമില്ല ആ ഉമ്മയ്ക്ക് മകന് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിയിൽ പോയി പിന്നീട് അതിനെതിരെ അപ്പീൽ മേൽ സുപ്രീം കോടതിയിൽ ആ ഉമ്മ പോയി
ആ ഉമ്മയുടെ മകനെ നീതി കിട്ടുന്നതിന് വേണ്ടി യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിബിഐ വരാൻ വേണ്ടി അവർ നടത്തിയ പോരാട്ടത്തിന് എല്ലാ അർത്ഥത്തിലുള്ള സഹായവും ശ്രീ കെ സുധാകരൻ നൽകിയിട്ടുണ്ട്. അഥവാ അവർക്ക് നിയമ പോരാട്ടം നടത്താൻ അങ്ങനെ സിബിഐ വന്നതുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് അവസാനം പി ജയരാജൻ പ്രതിയായത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനവിടെ പറഞ്ഞത്. അതായിരിക്കും ഉദ്ദേശിച്ചത്, അതായിരിക്കും പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പൊതുപ്രസംഗത്തിലൊക്കെ പ്രസംഗത്തിലൊക്കെ പറയുമ്പോൾ ആ ആവേശത്തിൽ പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ താങ്കളുടേതായി ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വീഡിയോ താങ്കൾ കണ്ടിരിക്കുന്നത് പ്രചരിക്കുന്നതുമായി ഒരു ബന്ധമില്ല. ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണത്. നേതാക്കന്മാരുടെയും അണികളുടെയും സാന്നിധ്യത്തിലാണ് ഞാനത് പറയുന്നത്. രണ്ട് സന്ദർഭങ്ങൾ ഞാൻ ചേർത്ത് വെച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ സന്ദർഭം മൻസൂർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 2021 വെട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതികളെ പിടിക്കാൻ പോലീസ് സ്റ്റേഷൻ ഉപരോധമുൾപ്പെടെ നടത്തേണ്ടി വന്നു. ഇതിന് എത്രയോ മുമ്പ് നടന്ന അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ ഉമ്മ നടത്തിയ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നടത്തിയ നിയമ പോരാട്ടം, അതിൽ സിബിഐ വന്നപ്പോഴാണ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതിയായത്. അതിന് നടത്തിയ പ്രചോദനങ്ങൾ, ആ നിയമ സഹായങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇടപെടൽ പോരാട്ടങ്ങൾ, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്നതായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചത്. പക്ഷെ താങ്കൾ പറഞ്ഞത് പോലീസിനെ ഭീഷണിപ്പെടുത്തി FIR ഇടിച്ചു എന്നതാണ്. അത് ഈ സംഭവമായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടോ അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷൻ ഉപരോധമോ അവിടെ പോയി ഭീഷണിപ്പെടുത്തലോ നടത്തിയതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയില്ല? പക്ഷെ താങ്കൾ പറയുന്ന വാചകത്തിലോ കെ സുധാകരൻ പോലീസിനെ ഭീഷണിപ്പെടുത്തി FIR ഇടിച്ചു എന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെ FIR ഇടിക്കുന്നത് അത് ഏതെന്നറിയോ? അത് FIR ഇടിച്ച സംഭവം, പ്രതികളെ പിടിക്കുന്ന സന്ദർഭം പാലൂരിലെ മൻസൂറിന്റെ സംഭവമാണ്. പ്രസംഗത്തിനകത്ത് കൃത്യമായി പറയുന്നത് താങ്കൾ എന്താണ് പറഞ്ഞതെന്ന് ആ വീഡിയോയിലുണ്ട്. അത് താങ്കളുടേതാണെന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലോ. താങ്കൾ ഉദ്ദേശിച്ചത് അതല്ല എങ്കിൽ താങ്കൾക്ക് അങ്ങനെ പറയാമല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്, അതല്ല ഉദ്ദേശിച്ചത്. കേസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ സംഭവം ഇത്രയേ ഉള്ളൂ. മൻസൂർ എന്ന് പറയുന്ന കേസിലെ പ്രതിയെ, പിന്നെ കേസില് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കോൺഗ്രസ് നടത്തിയ പോരാട്ടം കെ സുധാകരനാണ് അത് നടത്തിയത്. അതിനുശേഷം അതിന് എത്രയോ മുമ്പാണ് അരീഷ് ഷുക്കൂറിന്റെ കേസിൽ സിബിഐ അന്വേഷണം ഉണ്ടായിരുന്നോ? ഇല്ല, അതില്ല. പക്ഷെ പോലീസിനെ വിരട്ടി FIR ഇടിച്ചു, സിബിഐ അന്വേഷണത്തിന് കേന്ദ്ര അവിടെ പോയി എന്നത് ഉൾപ്പെടെ താങ്കൾ പറയുന്നുണ്ട്. വേണമെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിക്കാം. വേണ്ട, അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു മണിക്കൂർ പ്രസംഗം നിങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒരുമിപ്പിച്ചിട്ട് കേൾക്ക്. അത് കേൾക്കുമ്പോ കൃത്യമായി മനസ്സിലാവും. മൻസൂർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് പറഞ്ഞു നിർത്തിയിട്ടാണ് അരിയിൽ ഷുക്കൂറിന്റെ കേസ് പറയുന്നത്. നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിക്കട്ടെ. ഇതിപ്പോൾ ഏത് കേസായാലും, ഏത് കൊലക്കേസിന്റെ കാര്യത്തിലായാലും പോലീസിനെ വിരട്ടി FIR ഇടിച്ചു കെ സുധാകരൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രസ്താവന അല്ലല്ലോ. ഏത് കേസിലായാലും ഇതല്ലാതാണ് കേസ് എന്ന് പറഞ്ഞാൽ പോലും കെ സുധാകരനെ വെട്ടിലാക്കുന്ന പ്രസംഗമാണ്. ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹത്തിന് പിന്നെ വെട്ടിലാക്കുന്ന ഒന്നുമല്ല, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പറയാമല്ലോ, പറഞ്ഞു പോയി, അറിയാതെ പറഞ്ഞു പോയി, അല്ലെങ്കിൽ വീണു പോയി. അറിയാതെ പറയേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഞാൻ പറഞ്ഞതും നിങ്ങൾ ഉദ്ദേശിച്ചത് തമ്മിൽ വ്യത്യാസമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വിഷയമാണെന്നിരിക്കട്ടെ. ഇപ്പോൾ പി ജയരാജൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. അദ്ദേഹം പുനരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിയമോപദേശം കിട്ടിയിട്ടുണ്ട്. അതുവഴി നീങ്ങാൻ ശ്രമിക്കുകയാണ്. MM മണി നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ കേസ് നടപടികളും ഒക്കെ ഉണ്ടായത് അറിയാമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി കേസുകൾ അഭിമുഖീകരിക്കുന്ന KPCC അധ്യക്ഷന് പുതിയ കേസ് നേരിടേണ്ടി വരുന്ന സാഹചര്യമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നടത്തിയ പ്രസംഗമാണ്. ഞാന് അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ പി ജയരാജനെ പ്രതിയാക്കിയത് സുധാകരനാണെന്നോ അല്ലെങ്കിൽ രാജേഷിനെ പ്രതിയാക്കിയ സുധാകരനോ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണ്. അവിടെ പിന്നെ മനസ്സൂർ എന്ന് പറയുന്ന ആളിന്റെ കേസിൽ പ്രതി ചേർക്കപ്പെടാതിരുന്നപ്പോ FIR ഇടുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു പോരാട്ടവും സമരവും നടത്തിയിട്ടുണ്ട്. ആ കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചു, സ്മരിച്ചു. കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം താങ്കളായി പറയില്ല. അങ്ങനെ ഒരു നേതാവല്ല. താങ്കളുടെ എത്രയോ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടിരിക്കുന്നു. എത്രയോ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ പാർട്ടിയെ രക്ഷിക്കാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് താങ്കൾ, അതറിയാം. അപ്പോൾ ഇതൊരു അബദ്ധം പറ്റിപ്പോയതാണെങ്കിൽ താങ്കൾക്ക് അത് പറയാമല്ലോ. അബദ്ധം പറ്റിപ്പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതല്ല. രണ്ട് സന്ദർഭങ്ങൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഇതാണ്. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കാൻ വന്നിരിക്കുന്നത്.
അരിയിൽ കേസിൽ എങ്ങനെയാണ് സി ബി ഐ വന്നത്? അതിനുവേണ്ടിട്ട് ആ ഉമ്മ നടത്തിയ പോരാട്ടം ഹൈക്കോടതിയിൽ പോയി, അതിനുമേൽ അപ്പീൽ പോയി, സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയിട്ട് വീണ്ടും നടത്തിയ പോരാട്ടങ്ങൾ, അതിനുമേൽ സർക്കാരിന്റെ വാദങ്ങൾ, ലക്ഷോപലക്ഷം രൂപ കൊടുത്ത് കേസിൽ ഡൽഹിയിൽ നിന്ന് വക്കീലന്മാര് വന്ന സന്ദർഭങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞിട്ടല്ലേ സി ബി ഐ അന്വേഷണത്തിന് കേരള സമൂഹത്തിന് മുന്നിൽ ഉള്ളതാണ്. പക്ഷേ ബി ആർ എം ഷെഫീർ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ ബി ആർ എം ഷെഫീർ എന്ന നേതാവ് പറഞ്ഞത് അതല്ല, പോലീസിനെ ഭീഷണിപ്പെടുത്തി കെ സുധാകരൻ ഇടിച്ച എഫ്ഐആർ എന്നതാണല്ലോ. അപ്പോൾ ഈ വീഡിയോ താങ്കളുടേതല്ലേ? ഞാൻ രണ്ട് സംഭവങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഒന്ന് മൻസൂറിന്റെ കൊലപാതകം, കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭം. രണ്ട്, അരിയിൽ ഷുക്കൂറിന്റെ ഉമ്മ നടത്തിയ നിയമപരമായ പോരാട്ടത്തിന് കെ സുധാകരൻ കൊടുത്ത പ്രചോദനങ്ങളും പിന്തുണകളും. ഈ രണ്ട് കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു പ്രസംഗത്തിൽ വന്ന കാര്യം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈരാജനാണെന്നുള്ള കാര്യം ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേറെ ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ ആ യോഗത്തിൽ താങ്കളുടെ പ്രസംഗം കേട്ട് സുധാകരന്റെ കണ്ണു നിറഞ്ഞു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ആവേശത്തിലായിരുന്നു താങ്കൾ അവിടെ സംസാരിച്ചത്. കെ സുധാകരന്റെ പാർട്ടിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളും കെ പി സി സി അധ്യക്ഷനെ താങ്കളെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തോ? കെ പി സി സി അധ്യക്ഷനെ വിളിച്ചു, അതിനുകൂടി മറുപടി ഇല്ല. അദ്ദേഹം ടെലിഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ്. വി വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ബി ആർ എം ഷെഫീറിന് പറയാനുള്ളത് ഇതാണ്, മറ്റൊരു സാഹചര്യത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യമാണ് എന്നതാണ്. അത് എങ്ങനെയാ, മറ്റൊരു കേസിന്റെ കാര്യത്തിലായാലും അത് എങ്ങനെ നിലനിൽക്കും, അങ്ങനെ പറയാമോ, അതും കൊടുക്കുന്ന കാര്യമല്ലേ എന്നൊന്നും ഉള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി ഇല്ല. പക്ഷേ ഇത് തിരുത്താനും തയ്യാറല്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൾ കേൾക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് കോൺഗ്രസിൽ വലിയ പ്രശ്നമായി മാറുമോ? രേണുക, പറഞ്ഞത് പറഞ്ഞില്ലെന്ന് പറയാനും പിന്നീട് മാറ്റിപ്പറയാനും ചില രാഷ്ട്രീയ നേതാക്കൾക്കുള്ള കഴിവ് അപാരമാണ്. അത്തരമൊരു പ്രസ്താവനയെ മാത്രമേ ബി ആർ എം ഷെഫീർ ഇപ്പോൾ നമ്മോട് നടത്തിയ ഈ ഇപ്പോഴത്തെ ഒരു വിശദീകരണത്തെ കാണാൻ കഴിയൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്, കേരളം മുഴുവൻ കേട്ടതാണ്. വളരെ കൃത്യമായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ അതിൽ തൻ്റെ കെ പി സി അധ്യക്ഷൻ കുടുങ്ങുമെന്നുറപ്പായപ്പോൾ സ്വാഭാവികമായും മറ്റു വഴികളില്ല ബി ആർ എം ഷെഫീറിന് മുന്നിൽ. അതിൻ്റെ അത്തരമൊരു പ്രതിരോധം തീർത്താകാം അദ്ദേഹം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇത് സി പി എം വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നു. അതിന് തെളിവാണ് സംസ്ഥാന സമിതി യോഗത്തിൻ്റെ ഇടയ്ക്കിറങ്ങി വന്ന് പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ട ഈ വിഷയത്തിൽ അരിയൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗൗരവത്തോടെ സി പി എം അത് കാണുന്നു എന്ന് വ്യക്തമാണ്. പി ജയരാജൻ്റെ മാത്രം ഒരു അഭിപ്രായമായി അതിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം സി പി എം സംസ്ഥാന സമിതി യോഗത്തിൻ്റെ ഇടയ്ക്കിറങ്ങി വന്നാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത്. സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയുടെ പൊതു ആവശ്യമായി ഇതിനെ കാണണം. സ്വാഭാവികമായും സി പി എം അങ്ങനെയൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ, ആഗ്രഹിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ആ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടാനുള്ളൂ. അതുകൊണ്ട് തന്നെ അരിയൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണത്തിന് നിയമപരമായി എന്തെങ്കിലും ഒരു സാധ്യത, ഒരു ഇറ്റ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് സി പി എം സർക്കാരും പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അരിയൽ ഷുക്കൂർ വധക്കേസിൽ പുനരന്വേഷണമുണ്ടാകും. ബി ആർ എം ഷെഫീറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കേസിലടക്കം കെ പി സി അധ്യക്ഷൻ അടക്കമുള്ള ഒരു പ്രതിയാക്കുമോ എന്ന കാര്യം മാത്രമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വളരെ ഗൗരവത്തോടെ സി പി എം ഇതിനെ കാണുന്നു. കെ പി സി അധ്യക്ഷൻ വേദിയിലെത്തി അദ്ദേഹത്തിന് ഒരു കേസ് കൂടി. രാഷ്ട്രീയ നേതൃത്വം വേട്ടയാടുന്നു എന്നതാണ് കോൺഗ്രസ് പറയാൻ ശ്രമിക്കുന്ന കാര്യം. അക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ചേർന്ന യോഗത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വരികയും മറ്റൊരു കേസിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യായം കോൺഗ്രസിന് ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ, അവരുടെ തന്നെ നേതാവ് പറഞ്ഞ കാര്യമായതുകൊണ്ട്? എന്താണ് അവരുടെ പ്രതിരോധം? ഇപ്പോൾ ബി ആർ എം ഷെഫീർ പറഞ്ഞ പ്രതിരോധം അതേപടി നിലനിൽക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം വളരെ ദുർബലമായ ഒരു പ്രതിരോധ വിശദീകരണം അദ്ദേഹം നടത്തിയത്. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ രേണുക സൂചിപ്പിച്ച പോലെ നിരന്തരം പറയുന്നത് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദരാക്കാൻ, അവരെ അടിച്ചമർത്താൻ ഭരണം സ്വാധീനം സി പി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതേ ആരോപണമാണ് ഇപ്പോൾ അല്പസമയം പി ജയരാജൻ ഇവിടെ വന്ന് അന്നത്തെ സർക്കാരിനെതിരെ, അന്നത്തെ യു ഡി എഫ് സർക്കാരെ ഉന്നയിച്ചത്. തങ്ങൾ ആ സ്ഥലത്ത് ഇല്ലാതിരുന്ന ആളുകളാണ്, തങ്ങൾ ആ കേസിൽ ഒരു ബന്ധവുമില്ലാതിരുന്ന ആളുകളാണ്. എം എൽ എ ആയിരുന്ന ടി വി രാജേഷിനെ തന്നെയും ആ കേസിൽ കുടുക്കിയത്. ഈ കേസ് നടക്കുമെന്നറിഞ്ഞിട്ടും, ഈ കുറ്റകൃത്യം നടക്കുമെന്നറിഞ്ഞിട്ടും അതിനെ തടയാൻ ശ്രമിച്ചില്ല എന്ന വകുപ്പ് ചുമത്തിയാണ്. പിന്നീട് സി ബി ഐ വരുമ്പോൾ അത് ഗൂഢാലോചന കേസായി. രണ്ടിടത്തും കെ സുധാകരന്റെ സ്വാധീനമുണ്ട് എന്നാണ് ബി ആർ എം ഷെഫീർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അന്വേഷണം വേണം. ഇവിടെ തങ്ങൾ ഇരയാണെന്ന വാദമാണ് പി ജയരാജൻ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും നിയമപരമായി എത്രത്തോളം നിൽക്കുമെന്ന കാര്യമൊക്കെ ആ നിയമ പരിശോധനയിൽ മാത്രമേ അറിയാൻ കഴിയൂ. ശരി, പി വി അരുൺ ആണ്.
വിവരങ്ങൾ നൽകിയത്. എന്തായാലും കോൺഗ്രസിനെ കുടുക്കിലാക്കുന്നതാണ് ബി ആർ എം ഷഫീറിന്റെ വാക്കുകൾ. കൂടുതൽ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഇടവേളയിലേക്ക് വാർത്തകൾ തുടരുന്നു. പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച ഇ ഡി. പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുക. ചട്ടങ്ങൾ ലംഘിച്ചെങ്കിൽ വി ഡി സതീശനെതിരെ കേസെടുത്ത് അന്വേഷണം തുടങ്ങും. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ഇ ഡി പരിശോധിക്കുക. വി ഡി സതീശന്റെ വിദേശയാത്ര, പണപ്പിരിവ്, പണത്തിന്റെ വിനിയോഗം എന്നിവയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. എഫ്സിആർഎ ഫെമാ ചട്ടങ്ങൾ ലംഘിച്ചെങ്കിൽ വി ഡി സതീശനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും. ഇ ഡി കൊച്ചി യൂണിറ്റാണ് അന്വേഷണം നടത്തുക. വിജിലൻസിൽ നിന്നും അന്വേഷണ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കവും ഇ ഡി നടത്തുന്നുണ്ട്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങളൊന്നും ലംഘിച്ചിട്ടില്ലെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വിശദീകരണം. പ്രളയ ദുരിതാശ്വാസത്തിന്റെ ഭാഗമായാണ് പുനർജനി പദ്ധതി 2018 വി ഡി സതീശൻ പറവൂർ മണ്ഡലത്തിൽ ആരംഭിക്കുന്നത്. പദ്ധതിക്കായി വിദേശത്തുനിന്ന് സഹായം ലഭിച്ചുവെന്നാണ് ആരോപണം. വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇപ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. സർക്കാർ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തെ അപമാനിക്കാനാണെന്നും സതീശൻ പറഞ്ഞു. ഇഡി അന്വേഷിക്കട്ടെ, എല്ലാ നടപടികളുമായിട്ട് അവരുമായിട്ട് സഹകരിക്കും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കഴിഞ്ഞ 3-4 വർഷമായി ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിട്ട് ഇന്റർവെൽ ഇട്ട് ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു ഫൈനാലിറ്റി വരുമല്ലോ. ഞാൻ എന്താണ് ചെയ്തതെന്ന് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. FCRI അക്കൗണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമല്ലോ അത് എങ്ങനെയാണ് ചെയ്തതെന്ന്. അപ്പോൾ അവരന്വേഷിച്ച് അവരൊരു ഫൈനാലിറ്റി, ഒരു തീരുമാനം, ഫൈനൽ തീരുമാനം ആ കാര്യത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. വനിതാ ഡോക്ടറെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്ത ഡോക്ടർക്ക് ക്രൂരമർദ്ദനം. എറണാകുളം ജനറൽ ആശുപത്രി സർജൻ ഡോക്ടർ ഹരീഷ് മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. കേസിൽ മട്ടാഞ്ചേരി സ്വദേശി റോബിൻ റോഷൻ, ജോസ് നീൽ സൈറസ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ആക്രമണം അപലപനീയമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പുലർച്ചെ 1 മണിയോടുകൂടിയാണ് സംഭവം. ചികിത്സയിലുള്ള ബന്ധുവിനെ കാണാനായാണ് പ്രതികൾ ആശുപത്രിയിലെത്തിയത്. ക്യാന്റീനിൽ ഇരിക്കുകയായിരുന്ന വനിതാ ഡോക്ടറോട് പ്രതികൾ മോശമായ രീതിയിൽ പെരുമാറി. ഇത് ചോദ്യം ചെയ്ത സഹപ്രവർത്തകനായ ഡോക്ടർ ഹരീഷ് മുഹമ്മദും റോബിനുമായും ജോസുമായും വാക്കേറ്റമുണ്ടായി. തുടർന്ന് പ്രശ്നം പരിഹരിച്ച് പ്രതികൾ സ്ഥലത്തുനിന്ന് പോയി. ഇതിനുശേഷം ഹൌസ് സർജന്മാർ വിശ്രമിക്കുന്ന സ്ഥലത്തെത്തിയാണ് ഹരീഷിനെ ഇരുവരും മർദ്ദിച്ചത്. ഒപ്പമുണ്ടായിരുന്ന വനിതാ ഡോക്ടറോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് ഡോക്ടർ ഹരീഷ് മുഹമ്മദ് പറഞ്ഞു. ആശുപത്രി സംരക്ഷണ നിയമം ശക്തമായിട്ടും ഡോക്ടർ ഹരീഷിന് നേരെ നടന്ന ആക്രമണം അപലപനീയമെന്ന് സൂപ്രണ്ട് ഡോക്ടർ ഷഹിർ ഷാ പറഞ്ഞു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്താ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയണോടാന്നുള്ള രീതിയിലായി പിന്നെ സംസാരം. അപ്പൊ അവർക്ക് പിന്നെ അതിനുശേഷം അതിൽ കാണുന്ന പോലെ അവർ വന്ന് എന്റെ ദേഹത്തോട്ട് കയറി കയറി വന്നു. അപ്പൊ ഞാനും തിരിച്ചു തള്ളി മാറ്റി. എനിക്ക് അടി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തിരിച്ച് പ്രതികരിച്ച വഴിക്ക് ഞാൻ എന്നെ കൊണ്ടാവുന്നവരും ചെറുത്ത് നിന്നപ്പോൾ അവര് പോലീസും മറ്റുള്ളവരും ഒക്കെ വരുന്നതും എല്ലാം വരുമെന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു അവരോടി. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ സി ജയകുമാർ ന്യൂസ് 18നോട്. ആദ്യം പ്രതികളിൽ നിന്ന് മോശം അനുഭവം നേരിട്ടപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കണമായിരുന്നുവെന്നും ജയകുമാർ. ഇന്ന് രാവിലെ അറിഞ്ഞ ഉടനെ തന്നെ അവരെ ട്രേസ് ചെയ്യാൻ വേണ്ടി സൈബർ സെല്ലിൽ നിന്ന് ഞങ്ങൾക്ക് അതിന്റെ സൗകര്യം കിട്ടിയ സമയത്ത് തന്നെ രാവിലെയാണ് കിട്ടിയത്. അത് വച്ച് സിം ട്രേസ് ചെയ്ത് ആളുടെ അഡ്രസ് എടുത്ത് ഇവിടുന്ന് പോലീസ് അവരെ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ട സംഭവം അംഗീകരിക്കാനാകില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കർശനമായ നടപടി സ്വീകരിക്കും. ആരോഗ്യ പ്രവർത്തകരോട് പൊതുസമൂഹം മാന്യമായി പെരുമാറണമെന്നും മന്ത്രി പറഞ്ഞു. പ്രതികളായ റോബിൻ റോഷനും ജോസ് നീലും ലഹരിക്കേസുകളിലും പ്രതികളായിരുന്നു. ഇരുവരെയും ജനറൽ ആശുപത്രിയിലെത്തിച്ച് തെളിവെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊച്ചി. ഡോക്ടർ വന്ദനാ ദാസിന്റെ കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയിൽ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും പോലീസിന്റെ വീഴ്ചയടക്കം CBI അന്വേഷിക്കണമെന്നുമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഹർജിയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും വിശദീകരണം ഹൈക്കോടതി തേടി. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ അന്വേഷണത്തിൽ സർക്കാർ വകുപ്പുകൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ച് ഹർജിയിൽ സർക്കാരിന്റെയും പോലീസിന്റെയും വിശദീകരണം തേടി. അന്വേഷണം അവസാനഘട്ടത്തിലേക്ക് കടന്നിട്ടും വന്ദനയെ കൊല ചെയ്യാനുള്ള കാരണമെന്തെന്ന് കണ്ടെത്താൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല.
പ്രതി മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ടും പോലീസ് കണ്ടെത്തലും രണ്ടായതിനാൽ കേസ് പ്രതിസന്ധിയിലാകും. കേസിൽ എഫ്ഐആർ എടുത്തതു മുതലുണ്ടായ പിഴവുകൾ വിസ്താരവേളയിലും തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ. സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയിൽ സർക്കാർ നിലപാടും നിർണായകമാകും. ന്യൂസ് 18 കൊച്ചി. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക.